ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പപ്പായ ഫേഷ്യലാണ്. പപ്പായയുടെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നമ്മൾ പപ്പായ ചെറിയ ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പപ്പായയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം മിനറൽസും പൊട്ടാസ്യം, അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമുള്ളതാണ്. ഓറഞ്ചിലുള്ളതുപോലെ തന്നെ വൈറ്റമിൻ സി ഈ പപ്പായയിലും ധാരാളമുണ്ട്. പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഈ മാർക്സ്, പിമ്പിൾസ് എല്ലാം വന്നതിന് ശേഷമുള്ള മാർക്സ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടാനായിട്ടൊരു പപ്പായ ഫേഷ്യൽ കഴിഞ്ഞ് നിങ്ങൾക്ക് പാർട്ടി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കാം. ഇനി നമ്മൾ പപ്പായ പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നതാണിത്. ഇതിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിൻസിങ്ങിന് വേണ്ടിയാണ്. ഇതിനായിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ ജ്യൂസ്, ഒരു നാരങ്ങയുടെ മൊത്തമല്ല, ചെറിയ ഒരു സ്പൂണ് ജ്യൂസ് നാരങ്ങ നീര് ഇതിലോട്ട് ഒഴിക്കും. ഇത്രയും ഒരു ഫേഷ്യലിന് ആവശ്യമുള്ള, ഒരു ക്ലിൻസിങ്ങിന് ആവശ്യമുള്ള ഇത്ര ഏകദേശം വരുന്നുള്ളൂ. ഇതിലേക്കാണ് നമ്മൾ നാരങ്ങ നീര് മിക്സ് ചെയ്യാൻ പോകുന്നത്. നാരങ്ങ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റും അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് എഫക്റ്റും കിട്ടുന്നതാണ്. നമ്മളിതിലോട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പ്രിപ്പറേഷൻ ചെയ്ത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു, നമ്മുടെ റോസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ റോസ് വാട്ടറാണ്. അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നു. ശേഷം നന്നായി മിക്സ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒന്ന് വൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പേസ്റ്റ്, പപ്പായയുടെ തന്നെ പേസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്താണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. സ്ക്രബിങ്ങിൻ്റെ ബെനിഫിറ്റ് നമ്മളിപ്പോൾ രണ്ടു മൂന്ന് ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ട് അറിയാം. നന്നായിട്ട് ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് നല്ല പോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് തന്നെ സെയിം പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ബെനിഫിറ്റൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നമ്മുടെ ഫേസിനെ ഗ്ലോ വർദ്ധിപ്പിക്കാനും പറ്റും. നമുക്ക് അടുത്ത ആ സ്റ്റെപ്പിലേക്ക് പോകാം. ക്ലിൻസിങ് ചെയ്ത് കഴിഞ്ഞ ഫേസാണ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത് സ്ക്രബ് ചെയ്യാം. നമ്മൾ നന്നായി സ്ക്രബ് ചെയ്യണം. സ്പെഷ്യലി താടി, അതുപോലെ തന്നെ ഈ സൈഡ് ഓഫ് ദ നോസ് എല്ലാം നന്നായി തന്നെ സ്ക്രബ് ചെയ്യണം. എങ്കിൽ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടു ത്രീ മിനിറ്റ്സ് അത്ര മാത്രം സ്ക്രബ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയുന്നു. ഇതിൽ നമ്മൾ മസാജായിട്ട് സ്ക്രബിങ്ങും അതുപോലെ തന്നെ ക്ലിൻസിങ്ങും ചെയ്തപ്പോൾ തന്നെ മസാജായിട്ട് തന്നെയാണ് ചെയ്തത്, ലൈറ്റ് മസാജ്. അതുകൊണ്ട് ഇതിൽ മസാജ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഫേഷ്യലിൽ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ മുൾത്താനിയും ഇട്ടിയും അതുപോലെ തന്നെ പപ്പായയും കൂടെ ഉപയോഗിച്ചൊരു പാക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇനി ഞാനിത് വാഷ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്കാണ്. അതിനായിട്ട് നമ്മൾ പപ്പായ എടുക്കുന്നു, ഒരു ടീസ്പൂണോളം പപ്പായ എടുക്കുന്നു. ശേഷം നമ്മുടെ തൈര്, നല്ലതാണ്, വൈറ്റനിങ് എഫക്റ്റ് പ്ലസ് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ളതാണ് തൈര്. ഏകദേശം ഇത്രയും മാത്രം, അത് മാത്രം ഉപയോഗിക്കുന്നു. ശേഷം നമ്മുടെ മുൾത്താനിമിട്ടി. മുൾത്താനിമിട്ടിയുടെ ഒരു, ഞാനിവിടെ ഒരു പാക്കറ്റിലുള്ള മുൾത്താനിമിട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ലേശം മതിയാകും, കാരണം നമുക്കൊരു പേസ്റ്റ് ആണെങ്കിലും ഇച്ചിരി ഒരു എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ ഒരു തിക്നെസ് ആകാനും നല്ലതാണ് മുൾത്താനിമിട്ടി ഉപയോഗിച്ചാൽ.
ഏകദേശം ഇത്രയത്തിൻ്റെ ആവശ്യമേ ഇതിന് വരുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നു. താനിമിറ്റിയുടെ ഇത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഈ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണ് മുൾത്താനിമിട്ടി. ഇനിയിപ്പോൾ മുൾത്താനിമിട്ടി ഇല്ലാത്തവർക്ക് കടലമാവും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്കി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാക്കി വേണ്ടത്. നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ബ്രഷ് ഇല്ലാത്തവർക്ക്, ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ബ്രഷ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കൈവച്ചും അപ്ലൈ ചെയ്യാം. തൈര് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് പെട്ടെന്ന് വരുന്നവർക്ക് ഇങ്ങനെ ഒരു മാസ്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. മാസ്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് മുക്കിലോട്ടും അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡായിട്ട് നമ്മുടെ സ്കിന്നിന് തോന്നും. നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ മുൾത്താനി മിറ്റിയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ബ്ലെസ്റ്റ് ഒരു നമുക്കിങ്ങനെ വൈകിയെന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അതൊരു ടൈറ്റനിങ് ഇപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ സാഗി ചെയ്ത് കിടക്കുന്ന മുൾത്താനി മിറ്റിക്ക് നല്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ടൊരു ടൈറ്റനിങ് ഫീലിംഗ് ആണ് തോന്നുന്നത്. ഇനി നമ്മളിതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോണറും അതുപോലെ തന്നെ ഒരു മോയിസ്ചറൈസറും ഉപയോഗിക്കുക. ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ മാസ്കൊക്കെ ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത ഫേസാണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. മുൾത്താനി മിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്പെഷ്യലി വൈറ്റനിങ് എഫക്റ്റ് കൂടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഉണ്ട്. ഇനി നമുക്കിനി ഒരു ടോണറും അതുപോലെ തന്നെ ഒരു മോയിസ്ചറൈസറും തീർച്ചയായും അപ്ലൈ ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ള അവസ്ഥയാണ്, പകലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഒരു മോയിസ്ചറൈസർ ഇല്ലാതെ നിങ്ങൾ പുറത്ത് പോവുകയും ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.